ഒരിക്കൽ റോബർട്ട് എന്നൊരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. അവന് രണ്ടച്ഛന്മാരുണ്ടായിരുന്നു. ഒന്ന് അവൻ്റെ സ്വന്തം അച്ഛൻ. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലും പണത്തിന് വേണ്ടി എപ്പോഴും കഷ്ടപ്പെട്ടിരുന്നു. മറ്റൊരാൾ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അച്ഛൻ. അദ്ദേഹം സ്കൂൾ പഠനം പൂർത്തിയാക്കിയില്ല, പക്ഷെ സമ്പന്നനായ ഒരു ബിസിനസ് ഉടമയായി. അവൻ്റെ രണ്ടച്ഛന്മാരും വ്യത്യസ്തമായാണ് പണം കൈകാര്യം ചെയ്തിരുന്നത്. റോബർട്ട് വലുതായപ്പോൾ അവന് സ്വന്തം അച്ഛൻ്റെ ഉപദേശം കേട്ടിട്ടും സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പണക്കാരനായ അച്ഛനെ അവൻ വിളിച്ചിരുന്ന കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ അടുത്ത് ഉപദേശം ചോദിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ട് റോബർട്ടിൻ്റെ സാമ്പത്തിക സ്ഥിതി ആകെ മാറ്റി മറിച്ച് 40 ഒരു കോടിപതിയായി തീർന്നു. മാത്രമല്ല, ഒരുപാട് ആളുകളെ പണത്തെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് സമ്പത്ത് നേടാനുള്ള മാർഗം കണ്ടെത്താൻ സഹായിച്ച ഒരു ബെസ്റ്റ് സെല്ലർ ബുക്കും അദ്ദേഹം എഴുതി. ഇപ്പം ഞാൻ ഏത് ബുക്കിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഇന്ന് നമ്മൾ റോബർട്ട് കിയോസാക്കി എഴുതിയ ഒരുപാട് ആളുകളുടെ പണത്തെയും വിജയത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ച റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തെ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തുടർന്ന് കാണൂ. പക്ഷേ അതിനു മുൻപ് ലൈക്ക് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കണ്ടന്റും അപ്ഡേറ്റഡ് ആയി കിട്ടാൻ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. പക്ഷെ ബുക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയുന്നതിന് മുൻപ് നമുക്ക് ബുക്കിനെയും അത് എഴുതിയ ആളെ പറ്റി മനസ്സിലാക്കാം. റോബർട്ട് കിയോസാക്കി എഴുതിയ ബെസ്റ്റ് സെല്ലിംഗ് പേഴ്സണൽ ഫിനാൻസ് ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഇത് 97 ആദ്യം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ഏകദേശം 40 40 32 million കോപ്പികളിലധികം വിറ്റു എന്നാണ് കണക്ക്. ചെറുപ്പം മുതലേ സാമ്പത്തികമായി അറിവ് വേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഈ ബുക്കിൽ സാമ്പത്തികമായ അറിവ്, സാമ്പത്തിക സ്വാതന്ത്ര്യം, സ്വത്തുക്കൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിക്ഷേപം, സ്വന്തം ബിസിനസ് തുടങ്ങി ഉടമയാവുക എന്നതിനെ പറ്റിയും നമ്മുടെ സാമ്പത്തിക വിവരങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും പറയുന്നു. രണ്ടച്ഛന്മാരുടെ കൂടെ വളരുന്നതിന്റെ കഥ എഴുത്തുകാരൻ ഈ ബുക്കിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛൻ പുവർ ഡാഡ്, പിന്നെ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛൻ റിച്ച് ഡാഡ്. രണ്ടച്ഛന്മാരുടെ പണത്തെക്കുറിച്ചുള്ള പ്രത്യേക കാഴ്ചപ്പാടുകളും എങ്ങനെ അവർ തന്ന വ്യത്യസ്തമായ സാമ്പത്തിക നിർദ്ദേശങ്ങൾ വേറെ വേറെ വഴികളിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എന്നാൽ ആരാണ് റോബർട്ട് കിയോസാക്കി? പേഴ്സണൽ ഫിനാൻസിലും ഇൻവെസ്റ്റിങ്ങിലും കുറേ ബുക്കുകൾ എഴുതിയ ബിസിനസ്സുകാരനും ഇൻവെസ്റ്ററും എഡ്യൂക്കേറ്ററുമാണ് റോബർട്ട് കിയോസാക്കി. ജീവിതത്തിൽ വിജയിക്കാൻ ആളുകൾക്ക് ആവശ്യമുള്ള എന്നാൽ പതിവ് വിദ്യാഭ്യാസ മാർഗ്ഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത സാമ്പത്തിക അറിവുകൾ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉത്സാഹമുള്ള ആളാണ് അദ്ദേഹം. ബുക്കിനെയും എഴുതിയ ആളെയും കുറിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഒരുപാട് വായനക്കാരുടെ ജീവിതം മാറ്റിമറിച്ച റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്കിലെ പ്രധാന കാര്യങ്ങൾ നോക്കാം. ബുക്ക് മുഴുവൻ വായിച്ചാൽ ഒരുപാട് വിവരങ്ങൾ നേടാൻ കഴിയും. എന്നാൽ ഇവിടെ നമുക്ക് ചില പ്രധാന കാര്യങ്ങൾ നോക്കാം. അവസാനത്തെ അറിവ് സ്കിപ്പ് ചെയ്യല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല, ഈ വീഡിയോയിലെ എല്ലാ അറിവുകളും, പ്രത്യേകിച്ച് അവസാനത്തേത് നിങ്ങൾ ഫോളോ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് വീഡിയോ മൊത്തം കാണുക. ആദ്യത്തെ അറിവ്, പണത്തെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുക എന്നതാണ്. ഈ അറിവിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിൽ പലരും മാസ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. നമുക്ക് ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടാകും, എന്നാൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകും. അതിന് കാരണം നമുക്ക് പണത്തെ കൊണ്ട് എങ്ങനെ നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കാം എന്നറിയാത്തത് കൊണ്ടാണ്. പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ എപ്പോഴും ഒരു കെണിയിൽ പെട്ടിരിക്കുകയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നു, കൊടുക്കേണ്ടതിനൊക്കെ പണം കൊടുക്കുന്നു, പിന്നെ ഒരു വെക്കേഷനായി കാത്തിരിക്കുന്നു. നമ്മളെപ്പോഴും ജോബ് സെക്യൂരിറ്റിയും അൾട്ടിമേറ്റ്ലി റിട്ടയർമെന്റുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നവരായിരിക്കും, അതല്ല നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം. ഇവിടെ എഴുത്തുകാരൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ എങ്ങനെ? റെന്റൽ പ്രോപ്പർട്ടി, ഡിവിഡൻഡ് സ്റ്റോക്ക്, ഭൗതിക സ്വത്തുക്കളിൽ നിന്നുള്ള റോയൽറ്റി തുടങ്ങിയ പാസീവ് ഇൻകം നേടിത്തരുന്ന അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കിത് സാധ്യമാക്കും. മറ്റൊരു വരുമാനം ഉണ്ടാക്കുക, ചിലവ് ചുരുക്കുക, ഒന്നിൽ കൂടുതൽ വരുമാന മാർഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അങ്ങനെ ജോലി ഇല്ലെങ്കിലും നമുക്ക് രണ്ടാമത്തെ വരുമാന മാർഗത്തെ ആശ്രയിക്കാം. ഇങ്ങനെ പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി മത്സരം ഒഴിവാക്കി നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാം. റോബർട്ടിൻ്റെ റിച്ച് ഡാഡ് പറയും, പാവപ്പെട്ടവർ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, പണക്കാർക്ക് വേണ്ടി ജോലി ചെയ്യാൻ പണമുണ്ട്. രണ്ടാമത്തെ അറിവ്, സാമ്പത്തിക അറിവ് പ്രധാനമാണ്. സാമ്പത്തിക അറിവിന്റെ പ്രാധാന്യത്തിന് ബുക്ക് വ്യക്തമായി ഊന്നൽ കൊടുക്കുന്നുണ്ട്. സാമ്പത്തിക അറിവ് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും സമ്പത്തുണ്ടാക്കാനും ഇത് സഹായിക്കും. സാമ്പത്തിക അറിവ് ശക്തിയാണെന്നും ആ അറിവ് നേടിയാൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ അറിഞ്ഞെടുക്കാൻ കഴിയുമെന്നും പല സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കാനും അങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും കഴിയുമെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ബഡ്ജറ്റ് ഇടുക, മിച്ചം പിടിക്കുക, വായ്പകൾ കൈകാര്യം ചെയ്യുക തുടങ്ങിയ പേഴ്സണൽ ഫിനാൻസിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധിക്കണം എന്നാണ് എഴുത്തുകാരൻ നിർദ്ദേശിക്കുന്നത്. ബുക്കിൽ പണം കൈകാര്യം ചെയ്യൽ, ഇൻവെസ്റ്റിംഗ്, സംരംഭങ്ങൾ തുടങ്ങുക എന്നീ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിന് റിച്ച് ഡാഡ് സമയവും പരിശ്രമവും നടത്തിയിരുന്നു എന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. നിലവിലെ വിദ്യാഭ്യാസം ആളുകളെ എങ്ങനെ പണം കൈകാര്യം ചെയ്യാമെന്നും സമ്പത്തുണ്ടാക്കണമെന്നും പഠിപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാമ്പത്തിക വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ അറിവ്, അസറ്റ്സിനെ ലയബിലിറ്റീസിനെ വേർതിരിക്കുക. ബുക്ക് പറയുന്നതനുസരിച്ച് സാമ്പത്തിക അറിവിന്റെ അടിസ്ഥാനങ്ങളെല്ലാം ഒരേ ഒരു റൂളിൽ പറയാം.
അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. പണക്കാരാക്കാനുള്ള ആദ്യത്തെ റൂൾ സാമ്പത്തിക അറിവ് നേടുക എന്നുതന്നെയാണ്. എങ്ങനെ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വളർത്തണമെന്നും എങ്ങനെ ബാലൻസ് ഷീറ്റ് നോക്കണമെന്നും അസറ്റും ലയബിലിറ്റിയും എന്താണെന്നും നിങ്ങൾ അറിയേണ്ടതിനാൽ ഇത് പ്രധാനമാണ്. ലയബിലിറ്റി അസറ്റ് തന്നെയാണെന്നാണ് നമ്മൾ പലരും കരുതുന്നത്. സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് പണം കിട്ടുന്ന സാധനം വാങ്ങുന്നതിനെയാണ് അസറ്റ് വാങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ലയബിലിറ്റി കാരണം നമ്മുടെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെടുന്നു. റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്സുകൾ, സ്റ്റോക്സ്, ബോൺസ് എന്നിങ്ങനെ ഇൻകം കിട്ടുന്ന അസറ്റ്സ് ഉണ്ടാക്കേണ്ടതിന്റെ പ്രാധാന്യം റിച്ച് ഡാഡ് ബുക്കിൽ ഊന്നി പറയുന്നു. മറുവശത്ത് കാർ ലോൺ, ക്രെഡിറ്റ് കാർഡ് വായ്പ അല്ലെങ്കിൽ പണയം എന്നിങ്ങനെ നിങ്ങളുടെ സമ്പത്ത് ചോർത്തി കളയാവുന്ന ലയബിലിറ്റി ഒഴിവാക്കുക. സമ്പത്ത് നേടാൻ വരുമാനം ഉണ്ടാക്കുന്ന അസറ്റ്സിന്റെ ഒരു ശക്തമായ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി ലയബിലിറ്റി കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എഴുത്തുകാരൻ പറയുന്നു. നമ്മൾ ഈ ഗോൾഡൻ റൂൾ ഓർക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പണക്കാർ അസറ്റുകൾ നേടുന്നു, പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സും അസറ്റുകളിൽ നിന്ന് തോന്നിക്കുന്ന ലയബിലിറ്റി നേടുന്നു. എന്നാൽ ഇൻവെസ്റ്റ്മെന്റുകൾ വഴിതെറ്റിക്കുന്നവയാകാം എന്ന് നമ്മൾ ഓർക്കണം. അസറ്റ് പോലെ തോന്നിക്കാം, എന്നാൽ ശരിക്കും അത് ലയബിലിറ്റി ആയിരിക്കും. ഉദാഹരണത്തിന്, പലരും വീടൊരു അസറ്റായാണ് കാണുന്നത്, എന്നാൽ ശരിക്കും അതൊരു ലയബിലിറ്റിയാണ്. കാരണം അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം കളയുന്നു. അസറ്റ് ആണെങ്കിൽ പണം നേടുകയല്ലേ വേണ്ടത്. റിയൽ എസ്റ്റേറ്റ് സമയം പോകുന്നതോറും അപ്രീഷിയേറ്റ് ചെയ്യുമെങ്കിലും അതിനൊരു ഗ്യാരണ്ടി ഇല്ല. ഇനി അടുത്ത പ്രധാന അറിവാണ് സ്വന്തം കാര്യം നോക്കുക എന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നതിനേക്കാൾ സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഈ അറിവ് അർത്ഥമാക്കുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് സ്വന്തം ബിസിനസ്സുകൾ ഉണ്ടാക്കി വളർത്താനും സാമ്പത്തിക സ്വാതന്ത്ര്യവും പാസീവ് ഇൻകം നേടാനും കഴിയും. ഒരു ഉദാഹരണത്തിലൂടെ ബുക്കിൽ ഇക്കാര്യം നന്നായി വിശദമാക്കിയിട്ടുണ്ട്. മക്ഡൊണാൾഡ്സിന്റെ ബിസിനസ് എന്താണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബർഗേഴ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് അല്ലേ? എന്നാൽ മക്ഡൊണാൾഡ്സിന്റെ ഓണർ റേ ക്രോക്ക് അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്ന് വിശ്വസിച്ചിരുന്നു. മക്ഡൊണാൾഡിന് ഫ്രാഞ്ചൈസിന്റെ ലാൻഡും സ്ഥലവുമാണ് വിജയത്തിലുള്ള ഏറ്റവും പ്രധാന ഘടകങ്ങൾ. ഇവിടെ എഴുത്തുകാരൻ പറയുന്നത് ജോലി ബിസിനസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണെന്നാണ്. റേ ക്രോക്കിനെ പോലെ അദ്ദേഹത്തിന്റെ ജോലി ബർഗർ ഉണ്ടാക്കാൻ ഫ്രാഞ്ചൈസ് വിൽക്കുക എന്നതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ബിസിനസ് വരുമാനം ഉണ്ടാക്കാവുന്ന അസറ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു. നമ്മളിത് പ്രൊഫഷണൽ ആയി ജോലി ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ബിസിനസ് ആണ് നോക്കുന്നത്, പകരം നമ്മൾ നമ്മുടെ സ്വന്തം ബിസിനസ് നോക്കണം. ഇവിടെ ലയബിലിറ്റിക്ക് പകരം സ്റ്റോക്ക്, ബോണ്ട്, മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ് പോലുള്ള വരുമാനം ഉണ്ടാക്കാവുന്ന അസറ്റ് വാങ്ങണം. ഇനി അടുത്ത അറിവാണ് സംരംഭകത്വത്തിന്റെ ശക്തി. സംരംഭം തുടങ്ങുന്നത് സാമ്പത്തിക വളർച്ച, ജോലി ഉണ്ടാക്കൽ, സ്വന്തം തീരുമാനം എടുക്കൽ എന്നിവയ്ക്ക് ഒരു അവസരം നൽകുന്നു. നിങ്ങളുടെ താല്പര്യങ്ങൾ പിന്തുടർന്ന് കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും സമ്പത്ത് നേടിത്തരുന്ന ബിസിനസ് ഉണ്ടാക്കാം. റിച്ച് ഡാഡ് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് അവരെ സമ്പന്നരാക്കുകയുള്ളൂ, എന്നാൽ സ്വന്തം ബിസിനസ് തുടങ്ങുന്നത് സ്വയം സമ്പത്ത് ഉണ്ടാക്കലാണ്. വ്യക്തികൾ എന്ന നിലയ്ക്ക് നമുക്ക് എന്തുകൊണ്ട് ഇത്രയും സിമ്പിളായ റൂൾസ് നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്നല്ല നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. എഴുത്തുകാരൻ്റെ അഭിപ്രായത്തിൽ പേടി, ആത്മവിശ്വാസക്കുറവ്, മടി, മോശം ശീലങ്ങൾ, അഹങ്കാരം എന്നിവയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതെന്ന് നമ്മൾ തടയുന്നത്. ആറാമത്തെ അറിവ് തടസ്സങ്ങൾ തരണം ചെയ്യുക. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നമ്മൾ ഈ 5 തടസ്സങ്ങൾ തരണം ചെയ്യണം. ഈ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേതാണ് പേടി. പേടിയുള്ളവർ തെറ്റല്ല, പക്ഷെ ആ പേടി നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. പേടി കാരണം സുരക്ഷിതമായി കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പരിഹാരമല്ല. നേരത്തെ തുടങ്ങി കൂട്ടുപലിശയുടെ ശക്തി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇത് മറികടക്കാനുള്ള ഒരു വഴി. ജീവിതത്തിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരിക്കലും വിജയിക്കാത്തവർ, മൊത്തത്തിലുള്ള ചിത്രം കാണാൻ ശ്രമിക്കാത്തവരും ഭാവിയിലേക്ക് വലുത് ചിന്തിക്കാൻ കഴിയാത്തവരുമാണ് ഓർക്കേണ്ടത് പ്രധാനമാണ്. രണ്ടാമത്തെ തടസ്സം ആത്മവിശ്വാസക്കുറവാണ്. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയെങ്കിലും എന്താകും എന്ന ചോദ്യങ്ങൾ അകപ്പെടാൻ എളുപ്പമാണ്. ഈ നെഗറ്റീവ് ചിന്തകൾ കൂടിയാൽ അവ നിങ്ങളെ ഹൈ ക്വാളിറ്റി ഉള്ള അസറ്റ്സിൽ നിക്ഷേപിക്കുന്ന തടഞ്ഞേക്കാം. മൂന്നാമത്തെ തടസ്സം മടിയാണ്. നിങ്ങൾക്കൊരു കാര്യം ഫേസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് അത് ഒഴിവാക്കുന്നതാണ് ഈ മടി. എന്നാൽ മടി കളയാൻ നിങ്ങൾക്ക് കുറച്ച് അത്യാഗ്രഹം വേണം. അത്യാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. അമിത അത്യാഗ്രഹം ആപത്താണ്, പക്ഷെ കുറച്ചുള്ളത് നിങ്ങൾ ഉത്സാഹം ഉണ്ടാക്കും. നാലാമത് തടസ്സം മോശം ശീലങ്ങളാണ്. ഇവിടെ നിങ്ങൾ ആദ്യം പണം കൊടുക്കണം എന്ന് എഴുത്തുകാരൻ നിർദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പണം ആദ്യം മാറ്റിവെക്കണം, ബാക്കിയുള്ളവരെ കൊണ്ട് മറ്റു ചിലവ് നടത്തണം. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇൻകം കൂട്ടാനുള്ള മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ തടസ്സം അഹങ്കാരമാണ്. നിങ്ങളുടെ ഈഗോയും അറിവില്ലായ്മയും ഒത്തുചേർന്ന അത് മാരകമായ ഒരു കോമ്പിനേഷനാണ്. ഇതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കാൻ സ്വയം അറിവ് നേടുക. തടസ്സങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് അടുത്ത റൂളാണ് മുന്നോട്ട് നീങ്ങി പ്രവർത്തിക്കുക. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ. പുതിയ ഐഡിയകളെയും നിങ്ങളെ പുതിയത് പഠിപ്പിക്കാൻ കഴിവുള്ളവരെ നോക്കൂ. എന്ത് വഴിയാണെങ്കിലും വൈകാതെ പ്രവർത്തിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെയായിരുന്നു ബുക്കിൽ നിന്നുള്ള ചില പ്രധാന അറിവുകൾ. അറിവാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഓർക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം. ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിന് മാത്രം കൊണ്ട് കാര്യമില്ല. ജീവിതത്തിൽ വിജയിക്കാൻ എല്ലാത്തിനെയും കുറച്ച് അറിവ് വേണം. ബുക്കിൽ നിന്നുള്ള പ്രധാന അറിവുകൾ ചുരുക്കി പറയാം. പണക്കാർ പണത്തിന് വേണ്ടി ജോലിയെടുക്കില്ല, അവർ പണത്തെ കൊണ്ട് അവർക്കായി പണിയെടുപ്പിക്കും. എഴുത്തുകാരന്റെ അഭിപ്രായത്തിൽ
പണക്കാർ പണലഭ്യത ഉണ്ടാകുന്നത് നേടുന്നതിൽ ശ്രദ്ധിക്കുന്നു. എന്നാൽ പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സും ശമ്പളം നേടുന്നതിൽ ശ്രദ്ധിക്കുന്നു. അടുത്തതായി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സമ്പത്തുണ്ടാക്കാനും സാമ്പത്തികമായ അറിവ് അത്യാവശ്യമാണെന്ന് എഴുത്തുകാരൻ പറയുന്നു. അസറ്റും ലയബിലിറ്റി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെന്നും റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്സുകൾ, സ്റ്റോക്കുകൾ, ബോണ്ടുകൾ തുടങ്ങിയ അസറ്റുകൾ നേടണമെന്നും ഈ ബുക്ക് ഊന്നി പറയുന്നു. സ്വന്തം കാര്യം നോക്കേണ്ടതിന്റെ പ്രാധാന്യവും എഴുത്തുകാരൻ പറയുന്നുണ്ട്. സമ്പത്തുണ്ടാക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും മികച്ച വഴിയെന്നും അദ്ദേഹം വാദിക്കുന്നു. പേടി, ആത്മവിശ്വാസക്കുറവ്, മടി, മോശം ശീലങ്ങൾ, അഹങ്കാരം എന്നീ 5 തടസ്സങ്ങളെക്കുറിച്ചും എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഈ തടസ്സങ്ങൾ തരണം ചെയ്താൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാം. നിങ്ങളുടെ പണത്തെ നിങ്ങൾക്കായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന റോൾ. അതിനെക്കുറിച്ച് മാത്രം പറയുന്നതിൽ കാര്യമില്ല. സാമ്പത്തികമായി സ്വതന്ത്രരായി സമ്പത്തുണ്ടാക്കാൻ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കണം. നിങ്ങൾ എത്ര പണം ഉണ്ടാക്കുന്നു എന്നതിലല്ല, എത്ര പണം സൂക്ഷിക്കുന്നു എന്നതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് പ്രധാനം. ചുരുക്കി പറഞ്ഞ പേഴ്സണൽ ഫിനാൻസിലും സമ്പത്തുണ്ടാക്കുന്നതിലും പ്രാക്ടിക്കലായ നിർദ്ദേശങ്ങൾ തരുന്ന വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പോർ ഡാഡ്. ഈ സിമ്പിൾ അറിവുകൾ പ്രാവർത്തികമാക്കി നിങ്ങൾക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാം. സമർപ്പണം, അറിവ്, സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക എന്നിവ ആവശ്യമുള്ള ഒരു ആജീവനാന്ത പ്രക്രിയയാണ് സാമ്പത്തിക വിജയത്തിലുള്ള വഴി എന്നോർക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തംസ് തരാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ഇതുപോലെ മികച്ച കാര്യങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.